ഇന്ത്യയിൽ കൗതുകകരമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ ലോക്സഭയിലേക്കോ നമ്മുടെ നിയമസഭയിലേക്കോ അല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, പിന്നെ ഇവിടെ ടിബറ്റൻ പാർലമെന്റിലേക്കായി തെരഞ്ഞെടുപ്പ്. സംശയിക്കേണ്ട, ഞാനിപ്പോൾ നിൽക്കുന്നത് ടിബറ്റിലൊന്നുമല്ല, ഡൽഹിയിൽ തന്നെയാണ്. ടിബറ്റൻ പ്രവാസി പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലാണ് ഡൽഹി അടക്കമുള്ള ഇന്ത്യയിലെ ടിബറ്റൻ തെരുവുകൾ. മജ്നുക്കാത്തില അടിമോടി ടിബറ്റൻ തെരുവാണ്. ഭാഷ, സംസ്കാരം, ഭക്ഷണം എല്ലാത്തിലും ടിബറ്റൻ തെരുവുകളുടെ സൗന്ദര്യം. യമുന നദിക്കരയിലെ ഒരു കാലത്തെ ടിബറ്റൻ അഭയാർത്ഥി കോളനിയാണ് പിന്നീട് മോണസ്ട്രി സ്ട്രീറ്റായി മാറിയത്. മോണസ്ട്രി സ്ട്രീറ്റിലുള്ള ഭൂരിഭാഗം പേരും ലഡാക്ക് ബുദ്ധവിഹാരിയിൽ നിന്നുള്ളവർ, അതായത് ഇന്ത്യക്കാരായ ബുദ്ധമത വിശ്വാസികൾ. മജ്നുക്കാത്തിലയിലാണ് കൂടുതലും ടിബറ്റൻ അഭയാർത്ഥികളുള്ളത്. ടിബറ്റൻ ചൈനീസ് രുചികളുടെ വൈവിധ്യങ്ങൾ തേടി ഇവിടെ എത്തുന്നവരാണ് മിക്കവരും. ഈ ടിബറ്റൻ തെരുവ് തങ്ങളുടെ പ്രവാസി ഭരണകൂട തലവനെ തെരഞ്ഞെടുക്കാനുള്ള ആവേശത്തിലാണിപ്പോൾ. തെരുവിന്റെ എല്ലാ വശങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞു. പ്രധാനമന്ത്രിക്ക് തുല്യമായ പ്രവാസി ഭരണകൂടത്തിന്റെ സിക്യോങ്ങിനെയും 17-ാമത് പാർലമെന്റ് അംഗങ്ങളെയും തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പാണ് അടുത്ത മാസം ആദ്യം നടക്കാനിരിക്കുന്നത്. സിക്യോങ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കസൂർ ഗ്യാരി ഡോൾമെക്കാണ് ഡൽഹിയിലെ തെരുവുകളിൽ പിന്തുണക്കാർ ഏറെ. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ജനുവരി 3-നും അവസാനഘട്ട തെരഞ്ഞെടുപ്പ് April 11-നും നടക്കും. ധർമ്മശാലയിലെ സെൻട്രൽ ടിബറ്റ് അഡ്മിനിസ്ട്രേഷനിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്ത 79,697 വോട്ടർമാരിൽ 55,683 പേർ ഇന്ത്യയിലാണ്. മറ്റു വോട്ടർമാർ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും. മജ്നുക്കാത്തില കൂടാതെ ധർമ്മശാല, ബംഗളൂരു അടക്കം വിവിധയിടങ്ങളിലെ ടിബറ്റൻ തെരുവുകളും തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം ഭരണകൂടത്തെ തെരഞ്ഞെടുക്കാൻ അവകാശമുള്ള ഒരേയൊരു അഭയാർത്ഥി ജനതയും ഇവരാണ്. ക്യാമറമാൻ രാജ് സിംഗ് ബാട്ടിക്കൊപ്പം നിതിൻ അംബുജൻ, 24 ഡൽഹി. ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കകത്ത് നടക്കുന്നു എന്നറിയുമ്പോൾ നമുക്കതൊക്കെ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. ടിബറ്റൻ പാർലമെന്റിലേക്ക് ഇന്ത്യക്കകത്ത് തെരഞ്ഞെടുപ്പ് നടക്കാം.